നമസ്കാരം സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. നേപ്പാളിൽ വിമാനം തകർന്ന മരിച്ച 22 പേരിൽ 4 പേർ ഇന്ത്യക്കാരാണെന്ന വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. മഹാരാഷ്ട്രയിലെ താനെയിലെ ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. ആ കുടുംബത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. വിവാഹമോചനത്തിലൂടെ ജീവിതത്തിൽ വേർപിരിഞ്ഞവർ മക്കൾക്കായി ഒരുമിച്ച് നടത്തിയ യാത്രയാണ് ദുരന്തത്തെ കലാശിച്ചത്. അശോക് കുമാർ ത്രിപാഠിക്കും വൈദ്യവി ബന്ദേക്കർക്കും കോടതി വിവാഹമോചനം അനുവദിച്ചത് ഉപാധികളോടെയായിരുന്നു. എല്ലാ വർഷവും 10 ദിവസം മക്കളോടൊപ്പം ഒരുമിച്ച് സമയം ചിലവഴിക്കണമെന്ന വ്യവസ്ഥയായിരുന്നു കോടതി മുന്നോട്ട് വച്ചത്. ഇരുവരും സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരാണ്. മക്കളായ ധനുഷും ഋതികയും വൈഭവിക്കൊപ്പം മഹാരാഷ്ട്രയിലാണ് താമസം. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇത്തവണ മക്കളോടൊപ്പം അവധി ആഘോഷിക്കാൻ നേപ്പാളാണ് കുടുംബം തിരഞ്ഞെടുത്തത്. ആ യാത്രക്കിടെയാണ് പറന്നുയർന്ന വിമാനം കാണാതായതും പിന്നീട് തകർന്ന നിലയിൽ കണ്ടെത്തിയതും. 80 വയസ്സ് പ്രായമുള്ള അമ്മയ്ക്കൊപ്പം താനെയിലാണ് വൈഭവിയും മക്കളും താമസിക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അവരെ അപകട വിവരം അറിയിച്ചിട്ടില്ല. ഞായറാഴ്ചയാണ് നേപ്പാളിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൊഖാറയിൽ നിന്ന് ടാറാ എയറിന്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. പിന്നാലെ റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 4 ഇന്ത്യക്കാരും 2 ജർമ്മൻ സ്വദേശികളും 13 നേപ്പാൾ പൗരന്മാരും 3 വൈമാനികരും അടക്കം 22 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹിന്ദ് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്രാ TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കളുടെ സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്രാ TV നേരിട്ട് ലഭ്യമാകുന്നു.